നമസ്കാരം. ഭാരതത്തിൽ സ്വദേശി സങ്കല്പത്തിന്റെ ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സാംസ്കാരിക സംഘടനയാണ് സ്വദേശി ജാഗ്രൺ മഞ്ച്. സ്വദേശി ജാഗ്രൺ മഞ്ചിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും June 20 വിശ്വ ജാഗ്രതി ദിനമായി ആചരിച്ചു വരുന്നു. ഈ വർഷം, അതായത് നാളെ June 20 വിശ്വ ജാഗ്രതി ദിനം ആഘോഷിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന, അതായത് സ്വദേശി ജാഗ്രൺ മഞ്ച് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്: കോവിഡ് വാക്സിൻ പാറ്റന്റ് വിമുക്തമാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അടിപ്പെട്ടിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് മുക്തി നേടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, പരമാവധി ആളുകളിലേക്ക് വാക്സിനേഷൻ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോവിഡ് വാക്സിൻ പാറ്റന്റ് വിമുക്തമാക്കുക എന്നൊരു മുദ്രാവാക്യവുമായാണ് ഈ വർഷം സ്വദേശി ജാഗ്രൺ മഞ്ച് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇപ്പോൾ സ്വദേശി ജാഗ്രൺ മഞ്ചിൻ്റെ സംസ്ഥാന സംയോജക് ശ്രീ രഞ്ജിത് കാർത്തികേയൻ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ഈ ദിനാചരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം നേരിടുന്ന കോവിഡ് മഹാമാരി, അതിനെ മറികടക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം അതിനൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വരണമെന്നും ലോകത്തെ ജനതയെ മുഴുവൻ ഒരുപക്ഷെ വാക്സിനേറ്റ് ചെയ്താൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന പല വേരിയൻസായിട്ടും പല വേവ്സായിട്ടും ഒക്കെ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ഉപായം വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് വാക്സിനേഷൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. കാരണം അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ നമുക്ക് ഒരു വേണ്ട രീതിയിലൊരു മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് നമുക്ക് ആ സാങ്കേതിക വിദ്യ ഇല്ലാത്തത് തന്നെയാണ്. ആ സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുകയാണെങ്കിൽ ഈ mRNA പോലുള്ള വാക്സിൻസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ജർമ്മനിയിലെ ഒരു 300 പേരുള്ള വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഫാക്ടറി ടേക്ക് ഓവർ ചെയ്ത് ഒരു ക്യാൻസർ ഡ്രഗ് ഉണ്ടാക്കിയിരുന്ന കമ്പനി ഏതാണ്ട് 3-4 മാസം കൊണ്ടാണ് മില്യൺസ് ഓഫ് ഡോസസ് ഓഫ് വാക്സിൻ അവർ ഇറക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന വാക്സിൻ പേറ്റന്റ് ഫ്രീ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നമ്മുടെ സാങ്കേതികവിദ്യ ബാക്കി പലർക്കും അവൈലബിൾ ആക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, ഏതാണ്ട് കണക്കാക്കുന്നത് March 2022 ആകുമ്പോഴത്തേക്ക് 80% ലോക പോപ്പുലേഷനെ വാക്സിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ചോദിക്കാം, നമ്മൾ എന്താ ഭാരതത്തിൽ എന്തായാലും December ആകുമ്പോഴത്തേക്ക് നമുക്ക് മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊക്കും വാക്സിനേറ്റ് ചെയ്യാനൊക്കും എല്ലാവരെയും, പിന്നെ എന്തിനാണ് നമ്മൾ സ്വദേശി ജാഗൻ പോലുള്ള ഒരു പ്രസ്ഥാനം ലോകത്തെ ആളുകൾക്ക് വേണ്ടി ഈ പറയുന്ന സംസാരിക്കുന്നതെന്ന്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ്. ഈ ഭീമന്മാരായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒന്നും തന്നെ അവരുടെ ഒരു പ്രോഫിറ്റ്സ് ആണ് അല്ലാതെ ആളുകളുടെ ജീവിതമല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, പല കമ്പനികളും പറയുന്ന 2025 അവരുടെ പ്രോഫിറ്റ് വളരെ ഹൈ ആയിരിക്കും, അത് വളരെ അതിനുള്ള രീതിയിലുള്ള മുന്നോട്ടുള്ള പ്ലാനിംഗ് ഒക്കെയാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഈ നേരത്തെയുള്ള വാക്സിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരു മങ്ങലേക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അപ്പം സ്വദേശി ജാഗ്രൺ മഞ്ച് ലോകത്തെ ഉള്ള എല്ലാവർക്കും ഈ വാക്സിനേഷൻ നടത്താനായിട്ടുള്ള ഒരു വേദി ഒരുക്കണം, അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം എല്ലാവരുമായി പങ്കിടണം എന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നോ വൺ ഇസ് സേഫ് അൺടിൽ എവറി വൺ ഇസ് സേഫ് എന്നാണ്. നമ്മളെല്ലാവരും സേഫ് ആയിരുന്നാൽ മാത്രമേ ഓരോരുത്തരും സേഫ് ആയിരിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വ്യാപാരത്തിലാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ചുകളിലാകട്ടെ, ഈ എക്കോണമി തന്നെ പല മാർക്കറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും സേഫാകണം. അപ്പം ഇതിനുവേണ്ടി June 20 നാളെ നമ്മളൊരു വിശ്വ ജനജാഗ്രത ദിവസമായിട്ട് ആഘോഷിക്കുന്നു. അതിനുവേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പ്ലക്കാർഡ്സും മറ്റുമൊക്കെ പിടിച്ച് ഒരു ഹാഷ്ടാഗിൽ ട്രെൻഡ് ചെയ്ത് ഈ ഫോട്ടോസും മറ്റുമൊക്കെ ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും സ്വദേശി ജാഗ്രൺ മഞ്ചിൻ്റെ വിശ്വ ജാഗ്രതി ദിനത്തോടനുബന്ധിച്ച് സ്വദേശി ജാഗ്രൺ മഞ്ചിൻ്റെ സംസ്ഥാന സംയോജക കൂടിയായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ നൽകിയ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത്.
അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പരമാവധി ആളുകളിലേക്ക്, ഭാരതത്തിലെ പരമാവധി ആളുകളിലേക്ക് ഈ വർഷം അവസാനത്തോടുകൂടി കോവിഡ് വാക്സിൻ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് മുന്നിൽ ഉള്ളത്. അതിനായി ഈ ദിനത്തിൽ ഹാഷ്ടാഗുകളും പ്ലക്കാർഡുകളും അതുപോലെ പോസ്റ്റേഴ്സും ക്യാമ്പയിനുമൊക്കെയായി നമുക്ക് ഈ ഒരു ദിനത്തെ കൊണ്ടാടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നാളെ June 20 സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ നേതൃത്വത്തിൽ വിശ്വ ജാഗൃതി ദിനമായി ആചരിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TV പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TVക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.